വ്യത്യസ്തവും കൗതുകകരവുമായ സംഭവങ്ങളാൽ കുറച്ചു കാലമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജില്ലയാണ് കൊല്ലം. ഇപ്പോഴിതാ വീണ്ടും കേൾക്കുമ്പോൾ ചിരിപ്പിക്കുകയും എന്നാൽ വളരെ ഗൗരവമായ ഒരു സംഭവം കൂടി നടന്നിരിക്കുകയാണ് കൊല്ലത്ത്. ഹോട്ടലിൽ വിളമ്പിയ കോഴിക്കറിയിൽ ഉപ്പ് കുറഞ്ഞതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടാവുകയും തർക്കത്തിൽ 3 പേർക്ക് കുത്തേൽക്കുകയും 3 പേർ തലയ്ക്കടിയേറ്റ പരിക്കേൽക്കുകയും ചെയ്തു. കുണ്ടറ മാമ്മൂട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കുറ്റിയിൽ ഹോട്ടൽ ഉടമയുടെ മക്കളായ മുഹമ്മദ് ഷാഫിൻ, മുഹമ്മദ് അസർ, തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി പ്രിൻസ് എന്നിവർക്കാണ് കുത്തേറ്റത്. കമ്പിവടി കൊണ്ട് തലയ്ക്കടിയേറ്റ പ്രിൻസിന്റെ മാതൃ സഹോദരൻ റോബിൻസൺ, സുഹൃത്ത് അരുൺ, ഷാഫിന്റെ ഡ്രൈവർ റഷീദിൻ ഇസ്ലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരളത്തിൽ നിന്ന് ചക്ക ശേഖരിച്ച് നാട്ടിലെത്തിച്ച വിൽപ്പന നടത്തുന്നവരാണ് ഈ തമിഴ്നാട് സ്വദേശികൾ. ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കൊല്ലത്ത് പപ്പടം കൊടുത്തില്ലെന്നും കപ്പലണ്ടിക്ക് ഉപ്പില്ലെന്നും മറ്റും പറഞ്ഞ് അടിയുണ്ടാക്കുന്നത്. നിസ്സാരമായ ഇത്തരം പ്രശ്നങ്ങൾ വലിയ ഗൗരവത്തോടെയെടുത്ത വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. തങ്ങൾക്ക് വിളമ്പിയ ചിക്കൻ കറിയിൽ ഉപ്പ് കുറവാണെന്ന് പ്രിൻസ് റോബിൻസണിനോട് പറഞ്ഞു. ഇത് കേട്ട ഹോട്ടൽ ജീവനക്കാരൻ ഉടമയായ മുഹമ്മദ് ഷാഫിനോട് ഇക്കാര്യം പറയുകയും മുഹമ്മദ് ഷാഫിൻ ഇത് ചോദിക്കാനെത്തിയതോടെ വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. തർക്കത്തിനിടെ ഷാഫിൻ റോബിൻസണിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇതോടെ മർദ്ദനമേറ്റ മൂവരും ഹോട്ടൽ വിട്ടു പോവുകയും പിന്നീട് അരുണിനെയും കൂട്ടി തിരിച്ചു വന്ന് ഹോട്ടൽ ജീവനക്കാരുമായി അടിപിടി കൂടുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്തായാലും തമിഴ്നാട് സ്വദേശികൾക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഹോട്ടൽ അധികൃതർക്ക് എതിരെയും കേസെടുത്തിട്ടുണ്ട്.